ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഫ്ലോറൽ ഡിസൈനുള്ള നമ്മൾ വേറെ കളേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ രണ്ട് മൂന്ന് കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഇത് നല്ല ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് വരുന്നത്, പിന്നെ ഒരു യെല്ലോ ഓറഞ്ച്, സോറി, പീച്ചും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് കണ്ട ഓരോ ഡിസൈൻസ് ഉണ്ട്, സെൽഫായിട്ട് ഓരോ വീവിംഗ് വന്നിട്ട് സീക്വൻസ് വെച്ചിട്ട് പിന്നെ ഒന്ന് ലാവെൻഡറിലോട്ട് ഈ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതിന്റെ എൻഡിലോട്ട് നമ്മൾ ഇതുപോലെ സ്ലീവിന്റെ എൻഡിൽ ഒരു ഡബിൾ ലെയർ ക്രോഷോ ലേസ് വെച്ചിട്ടുണ്ട്. അതുപോലെ താഴോട്ടും ഇതുപോലെ ഒരു മൂന്ന് ലെയർ ആയിട്ട് നമ്മളൊരു ഡിസൈനർ കുർത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെ ബോട്ടം വേണമെങ്കിൽ പെയർ ചെയ്യാം, ടോപ്പ് ഓൺലി വേണമെങ്കിൽ അത് പറയാം. പിന്നെ ഇതുപോലെ ഞാനൊരു ജോർജറ്റിന്റെ ഒരു സെയിം കളർ വരുന്ന കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡി ഫ്ലവറിന്റെ കളർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതെല്ലാം ലൈറ്റായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം ഇതെല്ലാത്തിനും ഞാൻ ദുപ്പട്ടയും ബോട്ടവും പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ നെക്ക് ഇതുപോലെ കോളറിനേക്ക് വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ കണ്ടോ. അപ്പം ഞാൻ ഇതും വേറെ ഇത് കാണിച്ചുതരാം. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നല്ലൊരു കളർ ആട്ടോ. നമുക്കൊരു ത്രീ പീസ് സെറ്റ് ആയിട്ട് നല്ലൊരു ഡിസൈനർ കുർത്തി ഇതാണ്. അപ്പൊ ഞാൻ ഇതേപോലെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ട് ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് താഴോട്ട് ഇതേപോലെ മൂന്ന് ലെയറിൽ ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം എനിക്ക് എക്സാക്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ദുപ്പട്ട ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് ഓൺലി വേണമെങ്കിൽ ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു കളർ ഇതേപോലെ ഉണ്ടാവട്ടെ. നമുക്ക് ത്രീ പീസ് സെറ്റ് സൂപ്പർ ആണ്. നമുക്ക് ഇത് എല്ലാ കളേഴ്സും, ഇതിന് ഞാൻ നെറ്റിൽ സ്റ്റോൺസ് വരുന്ന ഇതേപോലെ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതേപോലത്തെ ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം സെയിം ടോൺ തന്നെ, പെൻസിൽ ബോട്ടം. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് വേണം എന്നുള്ളവർക്ക് ടോപ്പ്, ദുപ്പട്ട വേണമെങ്കിൽ അത് അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് എങ്ങനെ ഉണ്ടാവും? ഇത് റണ്ണിംഗ് മെറ്റീരിയൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു കളർ ഇതേപോലെ ഉണ്ട്. ഈ കളർ ഞാൻ കാണിച്ചില്ലായിരുന്നു കേട്ടോ, പിസ്ത. അത് എനിക്ക് ഇപ്പൊ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. ഇതാണ് പിസ്ത ഗ്രീൻ, ഈ ഒരു ഷെയ്ഡ് ഇതേപോലെ ലേസ് വെച്ചിട്ട്. ഇതിൽ നമ്മൾ സ്ലീവ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും സ്ലീവ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതും താഴേത് ഇതേപോലെ ത്രീ ലെയർ ലേസ് വെച്ചിട്ട് സെയിം ടോൺ വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ട പെയർ ചെയ്യാം, അല്ല ബോട്ടവും പെയർ ചെയ്യാം. ദുപ്പട്ട ഞാൻ ജോർജറ്റിന്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് പെയർ ചെയ്തേക്കുന്നത്. എക്സാക്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഡാർക്ക് ഷെയ്ഡ്. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 working days കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.